ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ യുവമുഖങ്ങളിൽ ശ്രദ്ധേയയാണ്. കഴിഞ്ഞ കെജ്രിവാൾ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്ന രാഖി ബിർള മംഗൾപുരി മണ്ഡലത്തിൽ നിന്നാണ് രാഖി ബിർള ഇത്തവണയും ജനവിധി തേടുന്നത്. കിരൺ ബേദി കെജ്രിവാളിന് പോകുന്ന എതിരാളിയല്ലെന്ന് രാഖി ബിർള ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദില്ലി മംഗൾപുരിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസർ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുമായി തിരക്കിട്ട ചർച്ചയിലാണ് രാഖി ബിർള. പേരിൽ ബിർളയുണ്ടെങ്കിലും തൂപ്പുകാരുടെ കുടുംബത്തിൽ നിന്നാണ് രാഖിയുടെ വരവ്. അതുകൊണ്ട് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ മറ്റാരേക്കാളും തനിക്ക് അറിയാമെന്ന ആത്മവിശ്വാസം വേണ്ടുവോളം. കഴിഞ്ഞ എ എ പി മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ അംഗമായിരുന്ന രാഖി ഇത്തവണയും പ്രതീക്ഷയിലാണ്. हां डेफिनेटली अरविंद जी सीएम बन गए तो मैं खुद ही सीएम बन गई. अरविंद जी अगर सीएम बने तो मैं खुद ही मिनिस्टर बन गई. एएपी ൽ ജനാധിപത്യമില്ലെന്ന ഷാസിയ എൽമിയുടെ പ്രസ്താവനയോട് ജിത്നി ഫ്രീഡം ആം ആദ്മി പാർട്ടി മേ ഷായദ് കിസി ഓർ പാർട്ടി മേ ഹോഗി. കേജ്രിവാളിനോട് എതിരിടാൻ പോകുന്ന സ്ഥാനാർത്ഥിയല്ല കിരൺ ബേദി എന്നും രാഖി പറഞ്ഞു. അഗർ കിരൺ ബേദി ജി കോ ലഗ്താ ഹൈ കി വോ അരവിന്ദ് ജി കോ ബീറ്റ് കർ പായെങ്കി തോ വോ ക്യൂ നീ നയി ദില്ലി സേ ആകെ ലഡി. ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന നടപടികളെടുക്കുമെന്ന് രാഖി ബിർള ഉറപ്പിച്ചു പറയുന്നു. ദില്ലിയിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.